ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് സാധാരണ നമ്മുടെ മൂന്നാർ വട്ടവട വീക്കെൻഡ് ട്രിപ്പിൻ്റെ രണ്ടാം ഭാഗമാണിത്. നമ്മളിപ്പം കുണ്ടല ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു തീർത്ത് ടോപ്പ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാൻ ശ്രദ്ധിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ക്ലിയർ ആകാശമായിരുന്നെങ്കിൽ ഈ വീഡിയോയിലെ ക്ലൈമറ്റ് ഇപ്പം മാറി, മഴക്കാരൊക്കെ മൂടി നല്ല മൂടി മൂടി വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി, ഇവിടെ നല്ല വ്യൂ ആണ്, കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനും കാണാനും, നല്ല രസമുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് മൂന്നാർ. ഡിസംബർ ജനുവരി സമയത്തൊക്കെ ആണെങ്കിൽ കൂടുതലും മഞ്ഞായിരിക്കും, മഞ്ഞുകൊണ്ട് നിറഞ്ഞ ആ ഒരു ഭംഗിയിലായിരിക്കും മൂന്നാർ ഉണ്ടാവുക. ശരിപ്പം നമ്മളൊക്കെ കണ്ണിന് എല്ലായിടത്തും കാണാൻ പറ്റും, മഞ്ഞൊന്നുമില്ല, ആ ഒരു അവസ്ഥയിലാണ് മൂന്നാർ. മഞ്ഞുള്ള സമയമുണ്ട്, മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ മഞ്ഞൊക്കെ വരും. രാത്രിയൊക്കെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പകൽ മഞ്ഞ് തീരെ കുറവാണ്. ഞങ്ങളിപ്പം കേരള ബോർഡർ വിട്ടിട്ട് തമിഴ്നാട്ടിലോട്ട് കയറ്റുണ്ട്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ടോപ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ്. ഒരു ഒന്നൊന്നര രണ്ട് വർഷം മുന്നേ ഈ വഴി വന്നപ്പോഴത്തേന് ഇവിടെ ഫുള്ള് മഞ്ഞായിരുന്നു. അന്നൊരു ഡിസംബർ കാലമായിരുന്നു, നിറയെ മഞ്ഞ്, ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഇന്ന് പക്ഷേ ക്ലിയർ വ്യൂ ആണ്, എല്ലാം കാണാൻ പറ്റും, കോടയധികം ഇല്ല. ടോപ്പ് സ്റ്റേഷനോട് അടുത്തപ്പോഴത്തേന് നല്ല തിരക്ക് വന്നിട്ടുണ്ട്, ബ്ലോക്ക് ആയിട്ടുണ്ട്. ഉള്ള വണ്ടിയെല്ലാം വഴിയെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടും വളവത്തൊക്കെ പാർക്ക് ചെയ്യുന്നതുകൊണ്ട് വണ്ടിക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ബ്ലോക്ക് വരുന്നത്. ഇവിടെ കുറേ സമയം പോകുന്നു പോകുന്നു, എവിടെയും ഗ്യാപ്പിൽ കൊണ്ട് നൈസായിട്ടുണ്ട് പാർക്ക്. നമ്മളപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് നടക്കുകയാണ്. ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് വിരിക്കുന്ന പരിപാടി നടക്കുന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഭാഗത്തോട്ട് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് എല്ലാ വണ്ടികളും പുറത്ത് വഴി സൈഡിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് അവിടെ ഇത്രയും ബ്ലോക്ക്. ഇവിടെ പേവർ ബ്ലോക്ക് ഇരിക്കേണ്ട സൈഡ് കോൺക്രീറ്റ് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരുപാട് കടകളുണ്ട്, ചോളവും ക്യാരറ്റും അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെയുള്ള കടകൾ, ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് പീസ് റേറ്റിൽ നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റും. ഈ വഴി മൊത്തം ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരുപാട് കടകളുണ്ട്. പാവയൊക്കെ കിട്ടുന്ന കടകൾ, തുണിയൊക്കെ കിട്ടുന്ന, ഡ്രസ്സൊക്കെ കിട്ടുന്ന കടകൾ, ചായ കിട്ടുന്ന ചായക്കട, പിന്നെ കൂൾ ഡ്രിങ്ക്സൊക്കെ ഉണ്ട്. പിന്നെന്താണ്, ഒരുപാട് അലങ്കാര വസ്തുക്കളൊക്കെ വിൽക്കുന്ന കടയുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ഭാഗത്തെ പ്രത്യേകതരം ക്യാരറ്റും പിന്നെ അതുപോലത്തെ പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കിട്ടുന്ന കടകൾ. ഈ കോവിഡൊക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഈ കടക്കാരൊക്കെയാണ്. ഇവിടെ കച്ചവടം ഇല്ല, ഒരുപാട് സാധനങ്ങളൊക്കെ ഈ തിരിച്ച് കൊണ്ടുപോകണേ തന്നെ നല്ല ചിലവാണ്. ഇവിടെ സാധനങ്ങൾ എത്തുന്നത് തന്നെ വലിയ ചിലവ് വഹിച്ചിട്ടാണ് ഇവിടെ സാധനങ്ങൾ എത്തിക്കുന്നത്. ഒരുപാട് കടകളൊക്കെ അടഞ്ഞു തന്നെ കിടപ്പുണ്ട്, അവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവത്തുള്ളൂ.
ഒരുപാട് ഒരുപാട് തിരക്കാണ്, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ പതിയെ പതിയെ നടന്ന് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുപാട് പ്രതീക്ഷയോടെയാണ് പലരും വീണ്ടും ഇവിടെ കടയൊക്കെ തുടങ്ങി ഇവിടെ വന്നിരിക്കുന്നത്. ഇനിയെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ അവരുടെ കച്ചവടമൊക്കെ നല്ല രീതിയിൽ പോയാൽ മതിയായിരുന്നു. നമ്മളപ്പോൾ നടന്ന് നടന്ന് നമ്മുടെ വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ ഇനി 20 രൂപ ടിക്കറ്റ് ഉണ്ട്, അതെടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ വേണ്ടി. ടിക്കറ്റ് എടുത്ത് മണ്ടേ കയറി. ഇവിടെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, പക്ഷേ അല്ലെങ്കിൽ മഴക്കാർ വന്ന് മൂടി നിൽക്കുവാണ്. അതുകൊണ്ട് ഇച്ചിരി ക്ലാരിറ്റി കുറഞ്ഞു പോയിട്ടുണ്ട്, ദൂരത്തേക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന് താഴോട്ടുള്ള വ്യൂ പോയിൻറ്റിലോട്ട് പോവാം. ഇവിടെ ഒരുപാട് കടകളുണ്ട്, ഒരുപാട് ഒരുപാട് കടകൾ, 100 കണക്കിന് കടകൾ ഇപ്പം തന്നെ ഉണ്ട്. ഒരു അതുപോലെ തന്നെ കടകൾ തുറക്കാതെ ബാക്കിയും ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റൊക്കെ വന്നു തുടങ്ങി കഴിയുമ്പോൾ തന്നെ എല്ലാവരും തുറന്നതല്ല സെറ്റാക്കും. നമ്മൾ പുതിയ താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നടക്കാനുണ്ട്, നാളെ നടന്നു ചെല്ലുമ്പോഴാണ് വ്യൂ പോയിൻ്റ് ഏറ്റവും അടുത്ത് കാണാൻ പറ്റുക. നടക്കുന്ന വഴിയൊക്കെ നല്ല രസമാണ്, നല്ല മൺപാത, നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. ഇങ്ങനെ മരങ്ങളൊക്കെ ഉപയോഗിച്ച്, മരക്കമ്പുകളൊക്കെ ഉപയോഗിച്ച് മണ്ണ് ഒഴിച്ചു പോകാത്ത രീതിയിൽ അടിച്ചടിച്ച് സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയേക്കുവാണ്. കാലൊന്ന് വഴുതി പോയി കഴിഞ്ഞാൽ നമ്മൾ നിരങ്ങിയടിച്ച് വീഴും, നല്ല വരിക്കും പറ്റും. പെത്തി 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 പെത്തിയെ ഇറങ്ങണം. നടക്കാനൊക്കെ പ്രയാസമുള്ള, കയറ്റം കയറാനൊക്കെ പ്രയാസമുള്ള ആരും ഇങ്ങോട്ട് അധികം ഇറങ്ങണ്ട, വരുവാണെങ്കിൽ തന്നെ. ഇറങ്ങിക്കഴിഞ്ഞാൽ കയറാനൊക്കെ ഭയങ്കര പാടാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം 5700 അടി സീ ലെവലിൽ നിന്ന് മുകളിലാണ്. അപ്പോൾ ചെറിയ തോതിലുള്ള ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാം, പെട്ടെന്ന് നമ്മൾ അണയ്ക്കും. അതുകൊണ്ട് ഓടിച്ചാടിയും നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അണയ്ക്കും, ശ്വാസം മുട്ടലൊക്കെ തോന്നും. അതുകൊണ്ട് പെതിയെ പെതിയെ ഇങ്ങനെ ഇറങ്ങി ചെല്ലുക, അവിടുത്തെ കാഴ്ചകൾ കാണുക, പെതിയെ പെതിയെ തന്നെ തിരിച്ചു കയറി വരിക. ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്, നല്ല രസമാണ്, നല്ല സീനറി, നല്ല രസമാണ് ഈ മലനിരകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ. നമ്മളിന്ന് ഈ ദൂരെ നിന്ന് കാണുന്ന ഈ മലനിരകളൊക്കെ കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരുപാട് പേര് ഇവിടുത്തെ, ഇവിടെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അതവർക്ക് മാത്രം ആസ്വദിക്കാനുള്ള ദൃശ്യ ഭംഗിയാണ്. ലോകത്തിലെ ഏറ്റവും നല്ല കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവുക ഇവരെ പോലുള്ള ആളുകൾ മാത്രമായിരിക്കാം. നവംബർ ഡിസംബർ ജനുവരി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ മൊത്തം കോട വന്ന് നിറഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ വ്യൂ പോയിൻറ്റുകൾ, വ്യൂ എല്ലാം നമുക്ക് കുറച്ചെങ്കിലും കാണാൻ പറ്റും. കോടയുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല, കോട മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. രണ്ട് രീതിയിലുള്ള ഭംഗിയാണ്. നമ്മളിപ്പോൾ ഇറങ്ങി 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 കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങി കുറേ ദൂരം വന്നിട്ടുണ്ട്. നല്ല കുത്തനെയുള്ള ഇറക്കമാണ്, അപ്പം ഒരുപാട് പെതിയെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ നമ്മൾ അങ്ങനെ ഏറ്റവും താഴെയുള്ള വ്യൂ പോയിന്റിലേക്ക് എത്തി. ഇവിടെ നല്ല രസമാണ് കുറേ സമയം ഇങ്ങനെ നിൽക്കാൻ വേണ്ടി. ഒരുപാട് 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 മലനിരകളിങ്ങനെ കണ്ട് തൊട്ടടുത്ത് ഉയർന്നുയർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു മഴക്കാലം ഇങ്ങനെ മൂടി നിൽക്കുന്നതിന് മാത്രം വിഷുലത്ര ക്ലാരിറ്റി അല്ല, എങ്കിൽ പോലും ആ ഒരു ഭംഗി നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഒരുപാട് മലനിരകൾ, ഒരുപാട് താഴ്വാരങ്ങളൊക്കെ കൺമുന്നിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് ടോപ്പ്ലേഷൻ. അപ്പോൾ ഈ കാഴ്ചയോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത മൂന്നാം ഭാഗത്തിലായിരിക്കും വട്ടവടയിലെ ദൃശ്യ ഭംഗി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് എല്ലാവരും കാത്തിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.